നമസ്കാരം കുറച്ച് ദിവസങ്ങളായി സാനുമാഷ് ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതിനോട് പ്രതികരിക്കാനായി നമുക്ക് ബി ജെ പി നേതാവും മുൻ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജഗോപാൽ സാർ നമ്മൾ കൂടെയുണ്ട് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം സർ സത്യത്തിൽ സാനുമാഷ് ബി ജെ പിയിൽ ചേരുന്നുണ്ടോ അത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം തന്നെയാണ് സാനുമാഷിന് സാനുമാഷിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് എന്നെപ്പോലെയുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്താറുള്ളതും അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ് മനുഷ്യർ നല്ല മനുഷ്യർ അദ്ദേഹം ആരായെങ്കിലും അത് ബി ജെ പി കാരനായിക്കോട്ടെ ആരായിക്കോട്ടോട്ടെ അദ്ദേഹത്തിനോട് അർത്തി ചെല്ലുമ്പോൾ അദ്ദേഹം അത് വളരെ സ്നേഹത്തോടെ അവർ സമീപിക്കും അവരോട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇനി സാനുമാഷ ബി ജെ പിയോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി എന്താ തൊട്ടുകൂടായ്മയുള്ള പാർട്ടിയാണ് കാരണം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ലോകം ആരാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രധാ പ്രമുഖ അംഗങ്ങൾ അതായത് സ്മൃതി ഇറാനി തൊട്ടുള്ള ആളുകൾ സാനുമാഷിൻ്റെ വസതിയിലെത്തി സാനുമാഷരെ കണ്ടിട്ടുണ്ട് അദ്ദേഹമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം മുൻ ഇന്ന് അവർ ഭരണരംഗത്തിരിക്കുന്ന ഭരണകർത്താക്കളാണ് വലിയ ഗവർണർ പദവിയിലിരിക്കുന്ന ഇന്ന് ശ്രീധരൻപിള്ള സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരും സാനുമാഷനെ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് സാനുമാഷ കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് അതായത് സാഹിത്യരംഗത്തെ ഹിമാലയ സാനുമാണ് സാനുമാസ്റ്റർ ആ സാനുമാസ്റ്ററോട് ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആഭിമുഖമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അത് വിലക്കാനും മറ്റും ഒരു സംഘടനയ്ക്കും അതിൻ്റെ അധികാരമില്ല ഞങ്ങളും ചെയ്യാറല്ലോ സാനുമാഷ് പല പരിപാടികൾക്കും പോകാൻ നേരത്ത് സാനുമാഷ് പൊതു സ്വത്താണ് ഈ ഈ നഗരത്തിൻ്റെ മാത്രമല്ല ഈ സാഹിത്യ ലോകത്തും സാംസ്കാരിക ലോകത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാവർക്കും സാനുമാഷ്ട്ര പ്രോട്ടോക്കോളില്ല കാരണം സാനുമാഷ് ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വേദിയിൽ എത്ര തലപ്പൊക്കമുള്ള ആളാണെങ്കിൽ പോലും ഒരു ശതാബ്ദിയോടടുക്കുന്ന സാനുമാഷിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ വന്ദിക്കുവാനുള്ള ഒരു സംസ്കാരമുള്ള ആളുകളാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അപ്പോൾ സാനുമാഷിനെ കാണുക സാനുമാഷിനെ ബഹുമാനിക്കുക എന്നുള്ളത് വന്ദിക്കേണ്ടവരെ വന്ദിക്കാൻ ബി ജെ പിക്ക് അറിയാം പക്ഷെ വന്ദിക്കവരെ നിന്ദിക്കേണ്ട പ്രവൃത്തിയാണ് പുകാസയെ പോലെ ആളുകൾ ചെയ്തിട്ടുള്ളത് കാരണം ഒരു അത് ഒരു താലിബാനിസമാണ് നിങ്ങൾ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല മാഷിനോട് പറയുവാൻ പുകാസയ്ക്ക് എന്ത് അധികാരമാണുള്ളത് സ്വാഭാവികമായിട്ടും മാഷ അതിൻ്റെ മുൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു നമുക്കറിയാം സാഹിത്യകാരൻ വലിയ അതായത് എം എൻ വിജയം പോലെയുള്ള അദ്ദേഹത്തെ ഈ പുകാസക്കാരുടെ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹത്തെ വരെ അതിക്ഷേപിക്കുകയും അദ്ദേഹത്തെ വളരെ എന്താ പറയുക നിസ്സാരമായി അവഗണിക്കുകയും ചെയ്ത ആളുകളാണ് ഈ പുകാസയെ പോലെയുള്ളത് ഈ സാഹിത്യ സാംസ്കാരിക രംഗത്ത് എന്ത് സാംസ്കാരിക പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഒന്ന് എടുത്തു പറയത്തക്കണ്ടേ സുരേഷ് ഭരത് സുരേഷ് ഗോപിയ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം വെച്ചില്ലല്ലോ അദ്ദേഹം ഒരു അവാർഡ് സ്വീകരിക്കാൻ വരുമ്പോൾ ആ അദ്ദേഹത്തിന് പണ്ഡിറ്റ് കറപ്പൻ വിചാരവേദിയുടെ പതിനൊന്നാമത് പുരസ്കാരം അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത് പ്രഗത്ഭരായ ആളുകളാണ് സദ്ഗുരു മാതാ അമൃതാനന്ദി ദേവി ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടാതെ കുഞ്ഞോൽ മാഷ് പത്മശ്രീ ലഭിച്ച കുഞ്ഞോൽ മാഷ് ചിദാനന്ദപുര സ്വാമികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ വാങ്ങിച്ച ഒരു അവാർഡ് ഇത് പുകാസ കണ്ടില്ല എന്ന് പറയുന്നത് പുകാസ പത്രം വായിക്കാത്ത ഭാരവാഹികളാണ് പുകാസയുടെ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും കാരണം ഇത്രയും വലിയ പതിനൊന്ന് വർഷത്തെ പുരസ്കാരം നൽകിയ ആളുകൾ മാതാമൃതാന്തമയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ പട്ടികയിൽ വരുമ്പോൾ ഇതൊന്നും ഓർമ്മയിൽ ഇൽക്കാതെ സാഹിത്യ രംഗത്ത് അതായത് അവർ മാത്രം ചെയ്യുന്ന ശരി മറ്റാരും സാഹിത്യ പ്രവർത്തനം കേരളത്തിൽ നടത്താൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ അവർക്ക് സാഹിത്യത്തെക്കുറിച്ച് തിരിച്ചറിവില്ല എന്നാണ് സാഹിത്യത്തിന് രാഷ്ട്രീയമില്ല സാഹിത്യത്തിന് ഒരേ ഒരു കാര്യമുള്ളൂ അവിടെ ഈ നാടിൻ്റെ നന്മയാണ് സാഹിത്യത്തിലൂടെ പുറത്തു വരുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുവാനും ജനങ്ങൾ കൂടുതൽ അടുക്കുവാനും അത് ബി ജെ പി ഇപ്പോൾ ബി ജെ പി ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞേ സൂചിപ്പിച്ച പോലെ വന്നിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് വന്നിക്കുകയും നിന്ദിക്കേണ്ടവരെ വേണമെങ്കിൽ അതേ നാണയത്തിൽ നിന്നിക്കാനും ബി ജെ പിക്ക് അറിയാം പക്ഷെ ഞങ്ങളത് ചെയ്യാറില്ല വാസ്തവത്തിൽ സാനമാഷ പോലെയുള്ള ഒരു വലിയ മഹത് വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ വളരെ അദ്ദേഹം ജീവിത കാലഘട്ടം വളരെ അദ്ദേഹത്തിന് സന്തോഷം പകർന്ന് ഞാൻ ഞാനൊക്കെ ഒരു കൊച്ചു പേരക്കുട്ടിയെ പോലെയാണ് അദ്ദേഹത്തോടൊപ്പം എടുക്കുന്നത് അദ്ദേഹം അതേ വാത്സല്യം തരുന്നത് അദ്ദേഹം എൻ്റെ ഒരു ബി ജെ പി കാരനായത് കൊണ്ടോ ഒന്നൊന്നുമല്ല കാണുന്നത് ഞാൻ എന്നൊരു വ്യക്തിയെ കണ്ടു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ആ രീതിയിലാണ് ഞാനും ജസ്റ്റിസ് കൃഷ്ണയാർ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ കാലഘട്ടം ഞങ്ങൾക്ക് ഇപ്പോഴും അത് വളരെ എന്താ പറയുക ഒരു വലിയ ജീവിതത്തിലൊരു അസുലഭ അവസരങ്ങളായി ഞങ്ങളത് കണ്ടിട്ടുണ്ട് അപ്പോൾ സാനുമാഷ് അടുക്കാൻ തീരുമാനിക്കേണ്ടത് സാനുമാഷാണല്ലോ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ട് സാനുമാഷ് ഞങ്ങളെടുത്ത് വരും അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് സാനുമാഷിനെ പ്രതിസന്ധിയിൽ നിർത്താൻ ഒരേ ഒരു കാരണക്കാർ പുകാസയാണ് അവരത് ജനങ്ങളോട് കേരള സമൂഹത്തോടെ പുകാസ മാപ്പ് പറയണം അല്ലാണ്ട് ഞങ്ങളുടെ ചിറകിൽ ഉണ്ടകത്ത് മാത്രം സാനുമാഷ് നിൽക്കണം എന്ന് പറയുവാൻ അത്രയും വലിപ്പമൊന്നും പുകാസൊക്കെ ആയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുക സാനുമാഷനോടും വലിപ്പം പുകാസൊക്കെ ഉണ്ടായിട്ടില്ല അത് ഇപ്പം ഇരിക്കുന്നവർക്ക് എന്ത് സാഹിത്യമാണ് എന്നുള്ളതും കേരള സമൂഹം ചിന്തിക്കണം ഇങ്ങനെ ഒരു ഐത്തം കൽപ്പിക്കാൻ പണ്ഡിറ്റ് കർപ്പ കാരണം പണ്ഡിറ്റ് കർപ്പനെയാണ് ഇവർ വഞ്ചിച്ചേക്കണത് സാഹിത്യം അതായത് ഈ സാംസ്കാരിക രംഗത്തെ മധുല്യമായ സംഭാവനകൾ നൽകിയ വളരെ താഴെ കിടക്കുന്നവർക്ക് വേണ്ടി പോരാടിയ പണ്ഡിറ്റ് കർപ്പൻ്റെ പതിനൊന്നാമത്തെ അവാർഡ് ആണ് ചടങ്ങിൽ സാനുമാഷ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുകയും ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് പ്രമുഖ വ്യക്തി സി രാധാകൃഷ്ണൻ സാറാണ് അദ്ദേഹം പങ്കെടുത്തു സാനുമാഷു അതായത് സുരേഷ് ഗോപിയുടെ മാതാവിൻ്റെ ഗുരുനാഥനാണ് സാനുമാഷ് അപ്പോൾ ഇത് ഒരുമിച്ച് ലഭിക്കും എന്നൊരു സന്തോഷത്തോ ഇവർ രണ്ട് പേരുടെയും കയ്യിൽ നിന്നും വാങ്ങിക്കുക സി രാധാകൃഷ്ണൻ സാറിൻ്റെയും സാനുമാഷിൻ്റെയും കയ്യിൽ നിന്നും വാങ്ങിക്കുക ഒരു വലിയ സന്തോഷം അദ്ദേഹത്തിനുണ്ട് ഈ ഇതാണ് തിരക്കെട്ട് ഷെഡ്യൂളിനാണെങ്കിലും ഇദ്ദേഹം ഓടി വന്നതാണ് അതോടൊപ്പം മേജർ രവിയും കൂടെ പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം അത്യാവശ്യമായിട്ട് അന്ന് രാവിലെ ലണ്ടനിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം വളരെ ദുഃഖപൂർവ്വമാണ് അദ്ദേഹം പോയത് പക്ഷേ സാനുമാഷ് പങ്കെടുത്തില്ല എന്നുള്ളത് അത് അന്വേഷിച്ചറിയണം ആരാണ് അതിന് കാരണക്കാർ ഏതായാലും അത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് വളരെ വിഷമമായി അദ്ദേഹം അദ്ദേഹം ആ പ്രസംഗ സമസ്യത്തിൽ അത് പറഞ്ഞു ഞാൻ പറയാതെ വെച്ച് സാനുമാഷിന് ബുദ്ധിമുട്ട് വേണ്ടല്ല വേണ്ടല്ലാന്ന് വെച്ചാൽ രഹസ്യം ഞാൻ മുന്നാണ്ട് വെച്ചത് പക്ഷേ ആ രഹസ്യം പരസ്യമായി ആ പരസ്യമായതിന് കാരണം സാനുമാഷിന് ബുദ്ധിമുട്ടുണ്ടായി അതിന് കാരണക്കാർ പുകാസയാണ് പുകാസ ജനങ്ങളോട് മാപ്പ് പറഞ്ഞാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ആ ഒരു വിഷമം മാറ്റാനായി അദ്ദേഹത്തെ എന്നെ വിക്രാന്ത് കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്നൊരു വാർത്തയും കൂടെ വന്നു അപ്പോൾ അതിനോട് എങ്ങനെയാണ് ഒരു ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ളൊരു നീക്കം തന്നെയാണോ അത് സാധാരണ അതായത് സാനുമാഷിനെ അങ്ങോട്ട് കൊണ്ടുപോവുക അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹം സാനുമാഷ് ഞങ്ങൾ കുറെ കുറച്ച് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ എൻ്റെ പേരക്കുട്ടികളെ പോലെയുള്ള ആളുകളും കുറച്ച് അദ്ദേഹത്തോടൊപ്പം നിൽക്കുക അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നു തെളിവാണ് ഒരു ചർച്ചയിൽ വരികയും ആ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി അദ്ദേഹം ഇത് വളരെ സന്തോഷത്തോടു കൂടി പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കുകയും സാനുമാഷിനെ വരുന്ന ദിവസം കൊണ്ടുപോകാൻ തീർച്ചയായും അത് ബി ജെ പിക്ക് മനസ്സുണ്ടായിട്ടുള്ളത് വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാനുമാഷിനെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ആരെങ്കിലും വിചാരിച്ചു അത് ബി ജെ പിക്ക് തോന്നിയ ബി ജെ പിയുടെ നല്ല മനസ്സാണ് സുരേഷ് ഗോപിയുടെ നല്ല മനസ്സാണ് അപ്പോൾ നമ്മുടെ മുത്തച്ഛനെ പോലെ ഇരിക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അതിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനൊന്നുമല്ല സാനുഭാഷെ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അത് ഞങ്ങൾ ആകെ ഒരു കുറ്റ കുറ്റം ഈ ഈ കേരള നാട്ടിൽ സംഭവിച്ച ഞങ്ങൾ ബി ജെ പി കാരായി പോയി എന്നുള്ളതാണ് ബി ജെ പി കേരളത്തിൽ മാത്രം ഈ ഇന്ത്യ മഹാരാജം ഭരിക്കുന്നത് ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയാണ് അദ്ദേഹം ഭരിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ എല്ലാം ഒന്നായിട്ടാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹം എല്ലാവരുടെ അടുത്തും പോവാറുണ്ട് അദ്ദേഹം ആർക്കും വിലക്കേൽപ്പിച്ചിട്ടില്ലല്ലോ ഈ പറഞ്ഞപോലെ ബി ജെ പി എന്ന് പറഞ്ഞു അപ്പം അതെന്തായിരിക്കും ബി ജെ പിക്ക് അങ്ങനെയൊരു വിമർശനം കേൾക്കാനുള്ള കാരണം സ്വാഭാവികമായും കേരളത്തിൽ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല വേവില്ല എന്നാ പക്ഷെ ഇന്ന് ബി ജെ പി ഓരോ ചൂടും മുന്നോട്ട് വെച്ചാണ് പോകുന്നത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്തുള്ള കടന്നുവരവ് സാഹിത്യരംഗത്ത് കാർഷിക രംഗത്ത് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാ തരത്തിലും ബി ജെ പിയുടെ സംഭാവനകൾ അതുല്യമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊന്നും നടത്താൻ പറ്റാത്ത ആളുകൾ ഭീരുക്കൾ അല്ലെങ്കിൽ ഞാൻ പറയാറില്ലേ ഒരു പ്രത്യേക മനോഭാവമാണ് ഇവർക്കുള്ളത് ഞങ്ങൾക്ക് പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിൽ അസൂയയും എന്താ കണ്ണുകടിയും ഉണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് അവർക്ക് ചിന്തിക്കണം ഇനി നമുക്ക് പറയാൻ പറ്റില്ല ഈ കാസയുടെ എത്ര ഭാരവാഹികൾ അടുത്ത കാലങ്ങളിൽ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറയാൻ സാധിക്കില്ല കാരണം സാഹിത്യ പ്രവർത്തനം നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇന്നലെ വെസ്റ്റ് ബംഗാൾ ഗവർണർ വന്ന് സാനുമാഷിനെ സമ്മാനിച്ചല്ലോ വലിയ പുരസ്കാരം സമ്മാനിച്ചു അത് ബംഗാൾ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കേരള ബംഗാൾ കോറിഡോർ കൾച്ചറൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് വലിയ പുരസ്കാരം ഗവർണർ സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ സാനുഭാഷണ വില മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം അറിയാം സാനുമാഷിനെ ചെറുതാക്കാനുള്ള ശ്രമമാണ് ഇവർക്ക് ഞങ്ങളുടെ മാത്രം ഞങ്ങളുടെ എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയല്ലല്ലോ സാനുമാഷ എല്ലാവരുടെയുമാണ് സാനുമാഷ ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്തോട്ടെ എന്ന് നമുക്കെന്താണ് പ്രശ്നം പക്ഷേ സാഹിത്യ രംഗത്ത് മറ്റവരും സാനുമാഷിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഞങ്ങളുടെ മുത്തച്ഛനെ പോലെ ഞങ്ങളുടെ ഗുരുവരനെ പോലെ അദ്ദേഹത്തെ ഞങ്ങൾ ഇനിയും ബഹുമാനിക്കും ഇനി സാനുമാഷ് എന്നും ഞങ്ങളെ കാണുകയും ചെയ്യും സാനുഭാഷ എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ് എല്ലാവരും സാനുഭാഷനെ കാണട്ടെ എന്താണ് പ്രശ്നം സാനുഭാഷിനെ അടുത്ത് ആർക്കും വിലക്കൊന്നും യും വേണ്ട സാനുമാശ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹത്തിന് പ്രായമേറി വരെയാണ് അതൊക്കെ ഒരു മുതലെടുപ്പായി കാണുന്നുണ്ടോ ഞങ്ങൾക്ക് മാഷിൻ്റെ അടുത്ത് ഒരു മുതലിടം മുതലെടുപ്പ് അവർക്കല്ലേ അതുകൊണ്ടല്ലേ അവർ പറഞ്ഞത് മാഷ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എങ്ങും പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ മാഷ് എവിടെയും പോകട്ടെ സാനുമാഷ് തീരുമാനിക്കുക മാഷ് എവിടെ പോകണമെങ്കിൽ പോകണമെങ്കിൽ തീരുമാനിക്കാനുള്ള അധികാരം സാനു സാനുമാഷണുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാനുമാഷണം ഒരു പ്രോട്ടക്കോളും ഇല്ല എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സാനു സാനുമാഷണം എല്ലാവരോടും മനുഷ്യത്വമായ ഒരു സ്നേഹമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വിശുഹിന്ദു രാമായണ മഹോത്സവത്തിൽ ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ടല്ലോ വിഷുഹിന്ദുപുരുഷത്ത് എന്താ പറയുന്നത് ഒരു വർഗീയ എന്ന് പറയാൻ സാധിക്കുമോ അത് സനാതനധർമ്മത്തിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് വിഷുഹിന്ദുപരിഷത്ത് അപ്പോൾ അതിൻ്റെ ചങ്ങട ചടങ്ങിൽ സാ സാനുമാഷ് രാമായണ മാസത്തിന് അത് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വഴങ്ങൾ മുഴുമ്പ് ഇങ്ങനെ എന്താ പറയുക ഈ പോത്തിര പോലെ വിരലി പിടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം യാഥാർത്ഥ്യം തിരിച്ചറിയണം അതുകൊണ്ട് സാനുമാഷിനെ ഇനിയും ഇങ്ങനെയൊന്നും ഇവർ ചെയ്യരുത് ഒരുപാട് സാനുമാഷ് വളർന്നു പോകേണ്ടതായിരുന്നു ഒരുപക്ഷേ പക്ഷേ സാനുമാഷയെ ചെറുതാക്കി ഞങ്ങളുടെ കൂടെ മാത്രം നിൽക്കണം ഈ ഈ എന്താ പറയുക ഞങ്ങളുടെ ചിറകിൻ്റെ അടിയിൽ നിർത്തണം സാനുമാഷിനെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന രീതിയിൽ അത് അത് സ്വാർത്ഥതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാനുമാഷിനെ വലിപ്പത്തെ തിരിച്ചറിയാത്തവരുടെ ഒരു വൈകല്യമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സാനുമാഷ് ഞങ്ങൾ ഡിസംബർ ഒന്നിന് സുരേഷ് ഗോപിയോടൊപ്പം ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചാൻസ് ഉണ്ടാവും മാഷ് ഞങ്ങള് ആ യാത്ര കാണും മാധ്യമ സുഹൃത്തുക്കളെ ഒക്കെ വിളിക്കും ഞങ്ങളൊന്ന് ആഘോഷിക്കും ആ യാത്ര ബി ജെ പിള്ളൊരു യാത്ര ആയി അല്ല അത് മാഷല്ലേ തീരുമാനിക്കേണ്ടത് സാനും ഭാഷ ഞങ്ങളുടെ യാത്ര ചെയ്താൽ ബി ജെ പിയിലേക്ക് യാത്ര ചെയ്തതെന്ന് പറഞ്ഞാൽ പല ആളുകളും ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ മുൻ മുമ്പ് വിലക്ക് കൽപ്പിച്ച് നിർത്തിയ പല ആളുകളും സാഹിത്യ രംഗത്തെ പല ആളുകളും ഞങ്ങളോട് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോൾ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു അവരെ ആദരിക്കുന്നു കഴിഞ്ഞ ദിവസം വരെ നടന്നില്ലേ ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ശ്രീ ജേഷിനെ ആരാണ് ആദ്യം പോയി കണ്ടത് ബംഗാൾ ഗവർണറെ പോലത്തെ ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവർ ഇപ്പോൾ വ്യത്യസ്ത സ്ഥലത്തിൽ എത്തിയെങ്കിൽ അവർക്ക് ഇപ്പോൾ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാവില്ല കാരണം ആ പദവിയിലിരിക്കുമ്പോൾ പൊളിറ്റിക്സ് പക്ഷെ അവർ പോയക്കാളുടെ മനസ്സ് ആ മനസ്സ് ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ സംഘടന വീണ്ടും അഭിമാനത്തോട് പറയുകയാണ് വന്ദിക്കേണ്ടവരെ വന്ദിക്കാൻ ഞങ്ങൾക്കറിയാം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുപോലെ സുരേഷ് ഗോപി എന്താണ് അദ്ദേഹം ഇഷ്ടമുള്ളവരുടെ അടുത്തൊരു പ്രാവമായിട്ട് വരികയും അല്ലാത്തവരുടെ ഒരു കഴുകിൻ്റെ രൂപത്തിൽ പറഞ്ഞിറങ്ങുന്ന സ്വഭാവമുള്ള ആളാണ് അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം ഏതായാലും വളരെ മോശമായി പോയി പുകാസ മാപ്പ് പറയണം കാരണം ഈ ശതാബ്ദിയുടെ അടുക്കുന്ന ഈ ഗുരുവര്യനെ ആക്കുന്നതിൽ ഞാനത് ആരോടും പറഞ്ഞില്ല ഞാൻ രഹസ്യമായിട്ട് വയ്ക്കുകയായിരുന്നു മാഷിന് സത്യസന്ധമായി മനസ്സിലാക്കണം മാഷിന് ഒരു വിഷമം ഉണ്ടാക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു പേരക്കുട്ടിയുടെ ആ ഉത്തരവാദിത്വത്തെ പോലെ ഞാനത് മിണ്ടാണ്ടിരുന്നതാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് ആ വിഷമം വന്നു അദ്ദേഹം തുറന്നടിച്ചു പിന്നെ അതെനിക്ക് സത്യം ജനങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് അത് വളരെ ദുഃഖകരമാണ് മറ്റൊരു കാര്യം നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ഈ വർഷം ബി ജെ പി സീറ്റ് നേടുമോ ബി ജെ പി ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തന അടിത്തട്ടിൽ പ്രവർത്തനം നടത്തി കഴിഞ്ഞു ഷീമാൻ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസ്ഥാന ടീം മൊത്തം ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള സാളെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വളരെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ മത്സരിക്കും അവർ അവരാരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ചേർന്നിട്ടുള്ളതാണ് ഞാനൊക്കെ ഒരു പ്രവർത്തകരാണ് പാർട്ടിയുടെ പാർട്ടി എവിടെ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാലും അവിടെ പോയി പ്രവർത്തിക്കും ബൂത്തിൽ പറഞ്ഞാൽ ബൂത്തിൽ അതാണ് ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കണം ഒരു ഫ്രെയിമിൻ്റെ അകത്തുനിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സാനുഭാഷൻ്റെ വിഷയത്തിൽ ഞങ്ങളൊരു ഫ്രെയിം മാത്രമുള്ളൂ ഞങ്ങളെങ്ങും ആരെയും ബൗണ്ടറി ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്ത് ഞങ്ങൾ പോകാറില്ല എവിടെ പോകണം എവിടെ പോകേണ്ട എന്നൊക്കെ തീരുമാനിക്കും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും അതാണ് ഞങ്ങളുടെ ഒരു പോളിസി ഞങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമാണ് കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ സ്നേഹമാണ് ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്താലും ചെയ്തില്ലേലും നരേന്ദ്രമോദി സർക്കാരിലെ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചില്ലെങ്കിലും ഞങ്ങളെ എം പിമാരെ തിരഞ്ഞെടുത്തില്ലെങ്കിലും വേണ്ട എത്രയോ ഇൻഫ്രാസ്ട്രക്ചര് ഡെവലപ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അല്ലാതെ അന്ധമായ വൈരാഗ്യത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ പണം മോഷ്ടിച്ച് കോർപ്പറേറ്റീവ് സെഗ്മെൻറ്റിലെ ഇപ്പം നമ്മൾ നടക്കുന്ന അഴിമതികളെ കുറിച്ചറിയാം അത് പാവപ്പെട്ട ജനങ്ങളെ ആത്മഹത്യയുടെ കയത്തിലേക്ക് തള്ളി വീഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഈ ഇന്ത്യയിലെ ബി ജെ പി സർക്കാർ ഉണ്ടായിട്ടില്ല അതുണ്ടാ ഇനി ഒരിക്കലും ഉണ്ടാകുമില്ല അച്ചടക്കമുള്ള നേതൃത്വവും കൃത്യതയാർന്ന ഭരണ സംവിധാനവും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ സമൂഹത്തിലെ വിവിധ ആളുകൾ പാവപ്പെട്ടവർ അമ്മമാർ കൃഷിക്കാർ വിദ്യാർത്ഥികൾ ഇവരെല്ലാവരുമായി വരുന്ന ആളുകൾ സംവദിക്കുകയും അവരുമായിട്ട് കാണുകയും അവരുടെ വിഷയങ്ങൾ പഠിച്ചിടക്കും അപ്പോൾ ഇവരെല്ലാം ചിലപ്പോൾ പല ആളുകളും ബി ജെ പിയിലേക്ക് കടന്നു വരാനും സാധ്യതയുണ്ട് അത് വരേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ വന്നാൽ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ ഇഷ്ടപ്പെട്ട് കടന്നു വന്നാൽ ഞാൻ ഒരിക്കലും ആ വാതിൽ അടക്കില്ല ആ വാതിൽ ബി ജെ പി എന്ന വാതിൽ വീടിൻ്റെ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അത് നല്ല ആളുകൾക്ക് ഒരു സ്ക്രീനിങ്ങും ഇല്ലാതെ കടന്നു വരാം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ സ്വാഗതമായിട്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം നടത്തുന്നത്